ആടമ്പിക്ക് തന്നെ സംഗീത സംവിധാനം ചെയ്ത ഒരു അത്ഭുത പ്രതിഭാസം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. ജയചന്ദ്രൻ, മാടമ്പി എന്ന സിനിമയെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സോൾഫുൾ ആയിട്ടുള്ള സിനിമയെ പറ്റിയല്ല, മാടമ്പി എന്നുള്ള സിനിമ രണ്ടാമതാകും. ജയചന്ദ്രൻ അമ്മ മഴക്കാർ എന്നുള്ള എക്സാക്ട്ലി ഞാൻ അതിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അമ്മ മഴക്കാർ എന്ന് പറയുന്ന ആ പാട്ട് അല്ലേ, അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പ്രതിഭയ്ക്ക് മുന്നിൽ, അതിൻ്റെ ഒരു വികാസത്തിന് മുന്നിൽ എല്ലാവരും സ്തബ്ധരായി നിന്നിട്ടുണ്ട്. അതിന് ആദ്യം അങ്ങേക്കൊരു നന്ദി. ലാലേട്ടൻ പറഞ്ഞ പോലെ വളരെ സോൾഫുൾ ആയിട്ടുള്ള മ്യൂസിക് ആണ് ഈ സിനിമയിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അത് വലിയ യേശുദാസ് ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്, പക്ഷേ എനിക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. ജയചന്ദ്രൻ അമ്മ മഴക്കാർ ആദ്യം അദ്ദേഹം എന്നെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തീവ്രത, അതാദ്യം കേൾക്കുമ്പോഴുള്ള ഒരു സുഖം, അതൊക്കെ അനുഭവിക്കാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാനും ഉണ്ണികൃഷ്ണൻ. ചോദിച്ചോളൂ, പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. കൊച്ചിലെ മുതൽ ലാലേട്ടനെ കാണുകയും അറിയുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി സംഗീതം ചെയ്യുമ്പോഴാണ്, അദ്ദേഹം സ്ക്രീനിലാണ് എന്ന് പറയുമ്പോഴായിരിക്കണം എനിക്ക് തോന്നുന്നു ഞാൻ അറിയാതെ എൻ്റെ ബെസ്റ്റ് വരുമെന്ന്. അത് ഇപ്പം മുന്തിരി വള്ളികൾ എന്നുള്ള സിനിമ വരെയും അത് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒടിയൻ എന്നുള്ള സിനിമയിലും അത് സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും മനോഹരമായ പാട്ടുകളാണ് ഞാൻ കേട്ടു. ഇറ്റ്സ് അൺബിലീവബിൾ സോങ്. ലാലേട്ടൻ എൻ്റെ അമ്മ അറിയാം. ലാലേട്ടൻ്റെ അമ്മയച്ഛനും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. അമ്മ പലപ്പോഴും ലാലേട്ടനെ കണ്ടിട്ട് എൻ്റെ മോന് സിനിമയിൽ ഒരു പാട്ട് പാടാൻ അവസരം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനും ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. പിൽക്കാലത്ത് ഒരു സ്വപ്നം പോലെയാണ് ബാലേട്ടൻ എന്നുള്ള സിനിമയിൽ എനിക്ക് മ്യൂസിക് ചെയ്യാൻ അവസരം കിട്ടിയത്. മാടമ്പി ഞാൻ ചെയ്യാൻ കാരണക്കാരൻ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടനാണ്. നേരത്തെ ഇവിടെ പറയുന്നത് കേട്ടു, ഉണ്ണിച്ചേട്ടൻ്റെ ഉള്ളിൽ സംഗീതമുണ്ടെന്ന്. അപ്പോൾ സ്വയം സംഗീതത്തിനല്ലാതെ തന്നെ സംഗീതത്തിനായ ഒരാളായിട്ടാണ് ഞാൻ ഉണ്ണിച്ചേട്ടനെ കാണുന്നത്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിങ്ങനെ അമ്മയെപ്പറ്റി ഉള്ള ഒരു പാട്ട്, അപ്പോൾ ഗിരീഷേട്ടൻ ഗിരീഷേട്ടൻ എൻ്റെ അമ്മയായിട്ട് വളരെയധികം അടുപ്പുണ്ട്, വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഉടനെ ഗിരീഷേട്ടൻ പറഞ്ഞു, നിൻ്റെ അമ്മയെപ്പറ്റി ഒരു പാട്ട് എഴുതിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അമ്മ മഴക്കാർ എന്നുള്ള പാട്ട് എഴുതിയത്. അപ്പോൾ ഒരു ഒരു സ്നേഹഗാഥ തരുമോ, ഒരു സ്നേഹഗാഥ, അമ്മയോട് ഉള്ള സ്നേഹം പോലെ അല്ലാതെ ഏറ്റവും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് അമ്മയുടേതല്ലാതെ വേറെ ആരുടേതുമല്ല എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നു. കഴിഞ്ഞ ദിവസം ഒരാളെ ഞാൻ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ അമ്മയെ ഓർക്കുന്നത് ഈ പാട്ടിലൂടെയാണെന്ന്. അപ്പോൾ എപ്പോഴും അങ്ങനെ എനിക്ക് വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പാട്ടുകൾ, ഒന്ന് അച്ഛനെക്കുറിച്ചും ഒന്ന് അമ്മയെക്കുറിച്ചും, രണ്ടും ലാലേട്ടനാണ് അത് അനശ്വരമാക്കുന്നത്. ലാലേട്ടൻ്റെ ഭാവം എന്തായിരിക്കും ഇത് ഇത് സ്ക്രീനിൽ വരുമ്പോൾ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന എൻ്റെ കഴിവുകളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്ക്രീനിൽ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് ഓർത്തിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്.